പെൺകുട്ടികളെ കൊല്ലാൻ ഉദിയൻ കുളങ്ങരയിൽ കറങ്ങി നടക്കുന്ന കറുത്ത മനുഷ്യൻ ആരാണ്? ഒരു പ്രദേശത്തെ 10 ഓളം പെൺകുട്ടികൾ ഒരേ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ ഈ മനുഷ്യന്റെ പങ്ക് എന്താണ്? മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പെൺകുട്ടി പറയുന്ന കഥകൾ. അന്ന് പൂജയും നീതുവും ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞ കഥ. തുടർച്ചയായി ഉണ്ടാകുന്ന കൗമാരക്കാരികളുടെ ആത്മഹത്യകളുടെ കഥ. അയൽ വീടുകളിലെ കുട്ടികൾ നീതുവും പൂജയും മരണമടഞ്ഞ നിലയിൽ അവരെ കണ്ടെത്തിയത് ഒരേ സാഹചര്യത്തിലായിരുന്നു. ആത്മഹത്യയുടെ പട്ടികയിൽ രണ്ടു പേർ കൂടി എഴുതി ചേർത്തപ്പോൾ ഞങ്ങൾ അന്ന് ചോദിച്ചു, ഇനി ആരെന്ന്? ഇന്നിതാ ആ പേര് ഗോപിക. മരണത്തിന്റെ സഹയാത്രികയായി നടന്നു നീങ്ങുവാൻ ശ്രമിച്ചവൾ. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവൾ. അവരിവിടെ താമസത്തിന് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അവരിവിടെ ഒരു ചെറിയ വീട് വിലയ്ക്ക് വാങ്ങി താമസത്തിന് വന്നവരാണ്. അച്ഛനും അമ്മയും രണ്ട് കൊച്ചു കുട്ടികളുമാണ്. ആലപ്പുഴ ജില്ലയിലെ 100 നാട്ടെ ആത്മഹത്യയുടെ ഉയർന്ന നിരക്ക് കേരള ജനതയ്ക്ക് മനപ്പാഠമാണ്. ആത്മഹത്യയിൽ 100 നാടിന് മുൻപേ എത്തുവാൻ മത്സരിക്കുകയാണോ ഉദിയൻ കുളങ്ങര? കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത്തരത്തിലേക്കാണ്. സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഒരു പ്രയാസമുണ്ട്. കാരണം ഈ 14, 15, 16 വയസ്സായുള്ള കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകുന്നത് ശരിയല്ല. അത് എന്ത് എന്നുള്ളത് മാധ്യമ പ്രവർത്തകരെന്നുള്ള രീതിയിൽ നിങ്ങളോ പോലീസുകാരോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട രീതിയാണ്. ഈ ആമ്രവളയിൽ ഞങ്ങൾ തൊട്ടടുത്ത 4 കിലോമീറ്റർ അപ്പുറത്ത് 2 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ കേസുകളൊക്കെ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ കാലയളവ്, എന്നാൽ കണക്കുകൾ വലുത്. ഏകദേശം 10 ഓളം കൗമാരക്കാരികളാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ മരണം എന്ന തുറുപ്പ് ചീട്ടിനെ സ്വന്തം കൈവെള്ളയിലേക്ക് ആനയിച്ചത്. ഉദിയൻ കുളങ്ങരയിലെ ആത്മഹത്യകൾ തുടർക്കഥകളായപ്പോൾ മാധ്യമശ്രദ്ധ നേടിയ ആദ്യ മരണം നീതുവിൻ്റെതായിരുന്നു. ഏറെ താമസിയാതെ പൂജയും ആ പാത തന്നെ പിന്തുടർന്നു. സമാനതകൾ ഏറെയുള്ള ആത്മഹത്യകൾ, എന്നാൽ കാരണങ്ങൾ അവ്യക്തവും. ഈ പരിസരങ്ങളിൽ നിരവധി ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാം ആത്മഹത്യയ്ക്ക് പിന്നിൽ ഒരേ സ്വഭാവമാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രം. ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കുട്ടിയെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ മരണപ്പെട്ട കുട്ടികളുടെ സഹപാഠികളാണ്.
നീതു മരിച്ചതും ഒരു ശനിയാഴ്ച, ഈ പൂജ മരിച്ചതും ഒരു ശനിയാഴ്ച. പൂജ മരിയും നീതുവും മരിക്കുന്നത് ഒരേ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു 11:30 ആകുമ്പോൾ രണ്ടുപേരുടെ അമ്മമാർ ചന്തയിൽ പോകുന്നു. ചന്തയിൽ പോയി തിരിച്ച് വന്നപ്പോൾ രണ്ട് മക്കളും രണ്ട് ജനൽ കമ്പയിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ഉറക്കമില്ലാത്ത രാത്രികളുമായി ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ ഈ അടുത്ത് പുറത്തു വന്ന മറ്റൊരു ആത്മഹത്യാ ശ്രമം ഇവരുടെ ഭയത്തിനുമേൽ വീണ്ടും തീക്കനലുകൾ കോരിയിടുകയാണ്. 15-വയസ്സുകാരി ഗോപിക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്ത ഉദയൻകുളങ്ങര ഏറെ ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. സ്കൂളിൽ പോയിട്ട് വന്ന് ഇങ്ങനെ കൈയും കാലും തുണിയിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നു. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോകുമ്പോഴും എന്ത് സംഭവിച്ചത് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു. പക്ഷെ കുട്ടിക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനുമല്ല. കുട്ടിയുടെ ഈ കഴുത്തിൽ തുണി കുരുങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. വീട്ടുകാർ അതിനെക്കുറിച്ച് പിന്നെ കുട്ടി കളിച്ചുകൊണ്ടിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കളിച്ചുകൊണ്ടിരുന്നു. കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർ നേരെ കടയിലെന്തോ വാങ്ങാനെന്തോ അതിനെ പോയ സമയത്ത് അങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞാണ് ഇവർ ഓടി വന്നത്. അങ്ങനെ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഗോപിക നടത്തിയ ആത്മഹത്യാശ്രമം വീട്ടുകാർ അതിന് കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കുട്ടിയുടെ അമ്മ പറഞ്ഞത് സ്കൂളിൽ ഫീസ് കൊടുക്കുന്നത് സംബന്ധിച്ചെന്തോ പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫീസ് കൊടുക്കാൻ പകുതി പൈസ എന്തോ കൊടുത്തയച്ചു. ബാക്കി പൈസയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട് അമ്മയും അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. പക്ഷേ വൈകുന്നേരം കുട്ടിയുടെ കഴിഞ്ഞ പരീക്ഷയ്ക്കുള്ള റിസൾട്ട് നോക്കിയപ്പോൾ ഒരു വിഷയത്തിനും കണ്ട തോറ്റുപോയി. അതിന് അമ്മ കണ്ടമാനം വഴക്ക് പറഞ്ഞു കൂട്ടുകാരികളുടെ മുമ്പേ വെച്ച്. ആ വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമത്തിൽ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം കുട്ടിക്ക്. അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധാരണ. എന്നാൽ ഈ കാരണങ്ങൾക്ക് പിന്നിലും ദുരൂഹത പ്രകടമാണ്. ബോധം വീണപ്പോൾ ഗോപിക നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്തരം ദുരൂഹതകളുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. കുട്ടി പറഞ്ഞത് വീട്ടിൽ കയറിയപ്പോൾ ഒരു കറുത്ത രൂപം വന്ന് കഴുത്തിൽ ഇങ്ങനെ ഷോള് വലിച്ച് മുറുക്കി. എന്നിട്ട് കുട്ടി രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. അതാണോ സത്യം, ഇതാണോ സത്യം, ഇപ്പോഴും നാട്ട് നമുക്ക് വ്യക്തമായ ധാരണയില്ല. സമാനതകൾ ഏറെയുള്ള മരണങ്ങൾ, മരണത്തിലേക്കുള്ള യാത്രകൾ, രക്ഷപ്പെടലുകൾ, ആത്മഹത്യ തന്നെയോ അതോ കൊലപാതകമോ? വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാതെ ശ്വാസം മുട്ടുകയാണ് ഉദയൻകുളങ്ങര നിവാസികൾ. ഇതിൻ്റെ പിന്നിൽ ആളുണ്ട്. ഇതിനെ ഇത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ പിള്ളേരെ കൊണ്ടുപോകുന്നതിന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു കറുത്ത ശക്തിയുണ്ട്. അത് ഇത് ചില ആൾക്കാരും അത് പറയുന്നുണ്ട്. അതായത് ഈ കുട്ടി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് തന്നെയാണ്. ഇതിലെ ഒരു കറുത്ത മനുഷ്യനാണെന്നും കറുത്ത രൂപമുള്ള ഒരു മനുഷ്യനാണെന്നും കണ്ണട ധരിച്ചിട്ടുണ്ട് എന്നും ഈ കുട്ടി തന്നെ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ സംസാരമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു കറുത്ത രൂപം, അത് പുരുഷൻ്റെ രൂപം തന്നെയാണ്. അതിൽ ഒന്നിൽ കൂടുതൽ കറുത്ത രൂപങ്ങൾ തങ്ങളെ ഭയപ്പെടുത്തുന്നു. മരണത്തിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞു തീരൂ. എന്നാൽ ഉറ്റവർ തന്നെ അത് സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും മറയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. വീട്ടുകാരാരെയോ ഭയപ്പെടുന്നുണ്ട്. വീട്ടുകാരല്ലോ ഭയം, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ന്യായാധിപരുടെ മുന്നിൽ നിയമത്തിൻ്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടവരാണ്. ഇനി മറ്റൊരു കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ ദൂഷിച്ചു നാറിയ ഇത്തരം സംഭവങ്ങളെ തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
ചോദിച്ചപ്പം അവൾ തള്ള പറഞ്ഞ് അങ്ങനെ കേസൊന്നും വേണ്ട, ഞാൻ ഒരു വഴക്ക് പറഞ്ഞുകൊണ്ട് കുട്ടിയെ അത് ചെയ്തതാണ്. ഈ ഗോപിക എന്ന് പറഞ്ഞ് ആത്മഹത്യ ശ്രമിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു. പോയ സമയത്ത് വീട്ടുകാർ സഹകരിക്കാനും തയ്യാറല്ല. തന്നെ ആരോ കൊല്ലുവാൻ ശ്രമിച്ചെന്ന് ആദ്യം മൊഴി നൽകിയ ഗോപിക പിന്നീട് അത് നിഷേധിച്ചത് എന്തിനെന്നുള്ള ചോദ്യം നാട്ടുകാർക്കിടയിൽ ഉത്തരമില്ലാത്ത ഒരു കടങ്കഥ പോലെ അവശേഷിക്കുന്നു. തൊട്ടടുത്ത് ഉള്ള രണ്ട് പേര് വന്നിട്ട് രണ്ട് അമ്മച്ചിമാരാണ്, ഉദയനാളര ചന്തയിൽ മലക്കര കച്ചവടം ചെയ്യുന്നവരാണ്. അവർ പറഞ്ഞു ഞങ്ങളാണ് ആദ്യം വന്ന് അയച്ചത്. ആ സമയത്ത് കുട്ടിയുടെ കൈയും കാലും ബന്ധിച്ചിരുന്നു. ഒരാളെങ്ങനെ കൈയും കാലും ബന്ധിച്ചിട്ട് 16 വയസ്സായി കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കും എന്നുള്ളത് അതൊരു സംശയമുണ്ട്. പക്ഷെ ആ കുട്ടിയെ ഡോക്ടറോട്, അപ്പം വീട്ടുകാർ പറയുന്നു അച്ഛനെ പേടിച്ചിട്ടാണ്, ആ അച്ഛൻ അടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കറുത്ത രൂപം ആത്മഹത്യയ്ക്ക് കൊല്ലാൻ ശ്രമിച്ചുവെന്ന് പറയണത്. ഞങ്ങൾക്കത് മനസ്സിലാവാത്ത കാര്യം, മരണത്തിന് ശ്രമിച്ച അബോധാവസ്ഥയിലായിരുന്ന കുട്ടി എങ്ങനെ ബോധം വീണ സമയത്ത് ഇത്രയും മാനസികമായി തയ്യാറെടുത്ത് ഡോക്ടറോട് മൊഴി പറയുമെന്നുള്ളത് ഒരു സംശയത്തിന് കാരണമാണ്. നീതുവും പൂജയും അതിനു പിന്നാലെ നടന്നെടുക്കുവാൻ ശ്രമിച്ച ഗോപികയും ദുരൂഹമായ കാരണങ്ങൾക്കു പിന്നിലെ അന്വേഷണ പ്രഹസനത്തെ പുച്ഛത്തോടെ വീക്ഷിക്കുവാൻ മാത്രമേ ഉദയൻകുളങ്ങരക്കാർക്കാവുന്നുള്ളൂ. നീതുവിൻ്റെ മരണം നടന്നു. അത് വളരെ വ്യക്തമായി രണ്ട് യുവാക്കൾ പങ്കുണ്ട്. അന്ന് രാവിലെ അവിടെ വീട്ടിൽ വന്നിട്ടും അത് രക്ഷകർത്താക്കൾ വളരെ വ്യക്തമായിട്ട് രക്ഷകർത്താക്കൾ ഇപ്പം ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം അവർ വളരെ വ്യക്തമായിട്ട് പരാതി കൊടുത്ത DSP കൊടുത്ത പരാതിയിലും മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിലൊക്കെ പയ്യന്മാരുടെ പേര് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു. പക്ഷേ അവരൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. എന്നാൽ പോലീസ് ചമയ്ക്കുന്ന ഭാഷ്യം മറ്റൊന്നാണ്. പ്രേമ നൈരാശ്യമാണിത്. പ്രേമ നൈരാശ്യമാണ്. ഈ പൂജയുടെ വിഷയത്തിൽ അബറ്റ്മെൻറ്റ് സൂയിസൈഡിന് ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുമായിട്ട് നിയമ നടപടി എടുത്തിട്ടുണ്ട്. അയാൾ പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം മേടിച്ചിട്ടുണ്ട്. കറുത്ത കൈകൾ ഏതെന്ന നാട്ടുകാരുടെ ചോദ്യത്തിനും ഗോപികയുടെ മൊഴിക്കും പോലീസ് നൽകുന്ന വിശദീകരണം ഇതാണ്. കറുത്ത കൈയോ കറുത്ത രൂപങ്ങളോ ഒന്നുമല്ല. ഈ പെൺകുട്ടികളുണ്ട് അവിടെ, കുറേ പൂവാലന്മാരും ഉണ്ട്, സ്കൂളുകളിലും കുറേ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തീർച്ചയായിട്ടും ഉണ്ടായത്. ഒരാളുടെ മരണവും അതിൻ്റെ കാരണമറിയാവുന്ന മറ്റൊരാളെ കൊലപ്പെടുത്തുവാനുള്ള ശ്രമവുമായിട്ട് ഇതിനെ കാണാമെന്നാണ് നാട്ടുകാരുടെ മൊഴി. പൂജ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞിരുന്നു പൂജയ്ക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഒരു ഗോപിക ഉണ്ടാകുന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ അന്വേഷിച്ച സമയത്ത് അങ്ങനെ സ്കൂളിലൊരു ഗോപികയില്ല. പൂജ നേറ്റിങ്ങര ബോയ്സിലും ഈ ഗോപിക സെൻറ്റ് തെരേസസ് കോൺവെൻറ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നിരിക്കാൻ ഇവരായിരിക്കും അടുത്ത സുഹൃത്തുക്കൾ. അപ്പോൾ ഗോപികയുടെ കാര്യങ്ങൾ, പൂജയുടെ കാര്യങ്ങൾ ഗോപികയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണോ ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളത് സംശയത്തിന് കാരണം. അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ തങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത പെൺകുട്ടികളെ നശിപ്പിക്കുവാൻ തരത്തിലുള്ള മനസ്സ് രൂപപ്പെട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദയൻ കുളങ്ങരയെ ആത്മഹത്യയുടെ മരണക്കളമാക്കിയതിനു പിന്നിൽ മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റ് ദുരുപയോഗത്തിനും പ്രണയ നൈരാശ്യങ്ങൾക്കുമെല്ലാം തന്നെ പങ്കുണ്ടെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, 500 രൂപ, 750 രൂപ, 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ കിട്ടും. മിക്കവാറും ഒരു രക്ഷകർത്താവിനും മകളോ മകനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് അറിയില്ല. ഇത് സ്കൂളുകളിൽ കൊണ്ടുപോകുന്നതിൽ നിരോധനം ഉണ്ടെങ്കിൽ തന്നെയും മിക്കവാറും സ്കൂളിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടകളിലോ അല്ലെങ്കിൽ തന്നെ ഈ അണ്ടർ ഗാർമെൻസിൻ്റെ ഇടയിലോ ഇത് സൂക്ഷിച്ചതിന് ശേഷം സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ഇതിനകത്ത് മിക്കവാറും കുട്ടികൾ ഈ പ്രോജക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾക്ക് അടുത്ത് ഇൻ്റർനെറ്റ് കഫകളിൽ സന്ദർശിക്കാറ്. നമ്മൾ ഒരു ക്ലാസ് ടൈമിന് മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഒരു സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിൽ 8-10 പേരിപ്പുണ്ട്. നെയ്യാറ്റിൻ റിസപ്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേസ് പിടിച്ചിട്ടുണ്ട്. ഈ ഇൻ്റർനെറ്റ് കഫേ കയറി അശ്ലീല സൈറ്റുകളാണ് കയറുന്നത്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കൗമാരപ്രായം എത്തി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രലോഭനങ്ങളും പ്രണയങ്ങളും മുട്ടിട്ട് വരികയാറുണ്ട്. അത്തരത്തിൽ പ്രണയിക്കപ്പെടുന്നവർ തീർച്ചയായിട്ടും പല സാഹചര്യങ്ങൾ കൊണ്ട് വേർപിരിയുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അത് വീട്ടുകാരുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ പരസ്പരം അഭിപ്രായ സമന്വയമില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം ഇവർ പരസ്പരം തെറ്റിപ്പിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ പിരിയുന്നവർ നിസാരകാര്യ കാരണങ്ങൾ കൊണ്ട് ഇവിടെ
ആത്മഹത്യ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകുന്നത് ഇതിനുള്ള ബാഹ്യമായ ഘടകം എന്താണെന്ന് ഉള്ളത് ചികഞ്ഞ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി എങ്ങനെ പെൺകുട്ടികളെ വളർത്തണം എന്നറിയാതെ ഭീതിയിൽ കഴിയുന്ന ഉദിയൻ കുളങ്ങരയിലെ അച്ഛനമ്മമാർ. ഒരു ജനതയുടെ ആകെ ദുഃഖമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എനിക്കും മൂന്ന് പെൺപിള്ളേരാണുള്ളത് എനിക്ക്. അപ്പോൾ അവരിതുപോലെ സ്കൂളിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഒന്നും പോയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചുറ്റുപാടിൽ ഇതും കൂട്ടി ഒരു നാലഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇത്രയും പിന്നെ ക്രൂരമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അതിനു വേണ്ടിയുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള അന്വേഷിക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. ദുരൂഹതയുടെ ആത്മഹത്യ മുനമ്പിനാൽ ഞെട്ടിവിറച്ചിരിക്കുന്ന ഒരു നാട്, സമാനതകളില്ലാത്ത ലോകത്തേക്ക് ഒരുമിച്ച് നടന്നടുക്കുന്നവർ, ചിതറിത്തെറിച്ചു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ. ഇനി ആരെന്ന ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നില്ല, മറിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ നാട്ടിലെ അമ്മമാരിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴാതിരിക്കുവാൻ. മകളേ പാതി മലരേ, നീ മനസ്സിലെന്നെ അറിയുന്നു. മകളേ പാതി മലരേ, നീ മനസ്സിലെന്നെ അറിയുന്നു. കനവും പോയ ദിനവും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം, PO, തിരുവനന്തപുരം.